എൻ്റെ കൂടെ ഉള്ളത് വിഴിഞ്ഞം സ്വദേശിയായ ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമാണ്. ഇവരൊരു ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്തിരുന്നവരാണ്. തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തമായ ഒരു സ്കൂളാണ് SMV സ്കൂൾ. SMV സ്കൂളിലെ അധ്യാപകരാണ് ഇവർ. അപ്പോൾ എന്താണ് ഇവരുടെ വിഴിഞ്ഞത്തെ കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടുകളെന്ന് നമുക്ക് ചോദിക്കാം. ആദ്യം നമുക്ക് ഇവിടുത്തെ സ്വദേശിയോട് തന്നെ ചോദിക്കാം. അങ്ങയുടെ പേര് ശിവൻകുട്ടി. അങ്ങ് വിഴിഞ്ഞം സ്വദേശിയാണ്, വിഴിഞ്ഞത്ത് ജനിച്ചു വളർന്ന ആളാണ്. ഇപ്പൊ എന്ത് തോന്നുന്നു വിഴിഞ്ഞം ഇതുപോലെ ലോക ഭൂപടത്തിൽ ഒരു സ്ഥലമായി മാറി? വളരെ സന്തോഷം തോന്നുന്നു. സന്തോഷം മാത്രമേ ഉള്ളോ? ഒരു അഭിമാനം, ഒരു ചെറിയ സ്വകാര്യ അഹങ്കാരം ഒക്കെ ഉണ്ട്. വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ ലോക ഭൂപടത്തിൽ വരുന്നു. പിന്നെ ഇത്രയും മദർഷിപ്പ് വരികയും അതിൻ്റെ ബാക്കിയുള്ള കപ്പൽ വന്ന് കപ്പലിൽ നിന്നും കപ്പലിലേക്ക് സാധനം ഇറക്കുകയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിഭയങ്കരമായ പുരോഗതി. നമ്മളെ ഈ സർക്കാരിൻ്റെ പൈസ ഇല്ലാതിരിക്കുകയല്ലേ, അതും കൂടെ പരിഹരിക്കപ്പെടും കാര്യം. പിന്നെ ഒരുപാട് ടാക്സ് ജനത്തിൽ ധാരാളം പൈസ സർക്കാരിന് കിട്ടും. എന്തുകൊണ്ടും നമ്മുടെ നാട്ടിലെ 10,000 പേർക്ക് ഡയറക്റ്റായിട്ട് ജോലി കിട്ടും. പിന്നെ 10,000 ആളുകൾക്ക് ഇൻഡയറക്റ്റായിട്ടും ജോലി കിട്ടും. എന്തിനു പറയണം, ഇവിടെ കപ്പലിൻ്റെ കച്ചവടം ചെയ്താൽ മാത്രം മതി. വലിയ അഭിമാനം തോന്നുന്നു. നമ്മളെ കേരളത്തിലും തിരുവനന്തപുരത്തിനും ഇങ്ങനെ പറ്റിയൊരു തുറമുഖം വന്നത്. നമ്മളെ പഠിപ്പിച്ച കുറേ കുട്ടികളുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? ഇവിടെ വന്ന് കാണണമെന്നാണ് എല്ലാവരും അഭിപ്രായം. എവിടെന്നാ വന്നത്? വന്നിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം സെൻട്രല്ല, സിറ്റിയിൽ നിന്ന്. സാർ കണ്ണമ്മൂല, ഞാൻ കേശവദാസപുരത്തിനടുത്ത്. മനസ്സ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ മൂന്നാല് അധ്യാപകർ വരാറുണ്ട്. ഇവിടെ വന്ന് ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട് അല്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇതൊക്കെ വന്നപ്പോഴത്തേനും നമുക്കൊരു ആവേശം ഉണ്ടായി. ഒരു കാണണം ഈ ഇപ്രാവശ്യം വന്ന് ഇത് ഈ ദിവസം തന്നെ വന്ന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹം കാണാൻ വേണ്ടിയാണ് ഇപ്പം സ്ഥലത്ത്. പെൻഷൻ കിട്ടിയോ? പെൻഷൻ കിട്ടി. വലിയ കുഴപ്പമില്ല, പക്ഷേ എന്തെങ്കിലും മൂന്നാലഞ്ച് കേട്ട് ക്ഷാമത്തെ കിട്ടാനുണ്ടല്ലോ എന്നൊരു വിഷമം എന്നൊരു അതൊരു വരണം. കടല് ഡ്രഡ്ജിങ് തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾ പണ്ടൊരിക്കൽ ഇവിടെ വന്നിരുന്നു. അതിനകത്തൊക്കെ പോയി കണ്ടിട്ടുണ്ട്. തുടക്കത്തിൽ മണ്ണ് മാന്തണ ഒരു സമയം ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് അവിടെ കയറാമായിരുന്നു. ഇപ്പോഴാണ് അങ്ങോട്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ അന്ന് പോയി മണ്ണ് എങ്ങനെയാണ് മണ്ണ് മാന്തണം എന്ന് നോക്കി. അതിൻ്റെ ഈ യന്ത്രം തന്നെ കേടായിപ്പോയി, ഈ മണ്ണ് മാന്തുന്ന പല്ല് പൊട്ടിപ്പോയി. പിന്നെ അവർ ബോംബെയിൽ നിന്ന് വേറെ സാധനം കൊണ്ടുവന്നാണ് ഇവിടെ ഇത് ചെയ്യുക, കാരണം അടിയിൽ പാറയുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു, നേരിട്ട് കണ്ടു. നമ്മൾ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞങ്ങൾ അന്ന് പോയി വന്നപ്പം ഇപ്പോഴും ഏകദേശം പണി പൂർത്തിയായല്ലോ. ഇപ്പോൾ പുലിമുട്ടൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് മണ്ണ് മാന്തുന്നത് മുതൽ വിഴിഞ്ഞത്ത് കപ്പൽ അടുത്തത് വരെ കണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും. ഇനി വിഴിഞ്ഞത്തിൻ്റെ വികസനം നോക്കിക്കാണാൻ എല്ലാ മാസവും പെൻഷൻ വാങ്ങിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഞങ്ങളിവിടെ ഒരു ഫുഡൊക്കെ കഴിക്കാൻ കൂടാറുണ്ട്. അപ്പോൾ എന്നും വന്ന് വിഴിഞ്ഞത്തിൻ്റെ വികസനം എവിടെയായി എവിടെയായി എന്ന് നോക്കും അല്ലേ? നോക്കും, തീർച്ചയായിട്ടും നോക്കും. ഇതുപോലെയാണ് ഓരോ മനസ്സുകളും, തിരുവനന്തപുരത്തുള്ള ഓരോ മനസ്സുകളും ഇനിയിപ്പോൾ തിരുവനന്തപുരത്തുകാരിൽ നിന്ന് പതുക്കെ കേരളത്തിലുള്ള ഓരോ മനസ്സുകളിലേക്കും മാറാനൊരുങ്ങുകയാണ്. വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു ചെറിയ പദ്ധതിയല്ല, ഒരു നിസ്സാര ഒരു ചെറിയ മീനല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു വലിയ ഭീമാകാരമായ ഒരു വികസനത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അതിൻ്റെ പിന്നിൽ ഏത് സർക്കാരാണെങ്കിലും ശരി, ഏത് ഭരണാധികാരിയാണെങ്കിലും ശരി, വിഴിഞ്ഞം എന്ന് പറയുന്നത് വികസനത്തിൻ്റെ അവസാന വാക്കാവുകയാണ്.